ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ് മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്ന് പറയുന്ന ഒരു പാക്കേജ് നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ള കാര്യം. അപ്പോൾ അത് മൈക്രോസോഫ്റ്റ് ഓഫീസിനെ പറ്റി കാര്യം പറ്റി അറിയാത്തതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം വരുന്നത്. ഈ മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ എന്ന സ്ഥാപനം പുറത്തിറക്കിയിരിക്കുന്ന ഒരു ഓഫീസ് പാക്കേജാണ്. ഇത് ഒരു പെയ്ഡ് സോഫ്റ്റ്വെയർ ആണ്. ഇത് നമുക്ക് ഒരിക്കലും ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല. മുമ്പാതെ നമുക്ക് ഇതിൻ്റെ ഡെസ്ക്ടോപ്പ് വെർഷൻസ് നമുക്ക് വൺ ടൈം പർച്ചേസ് ചെയ്ത് അത് ഒറ്റത്തവണ പൈസ അടച്ചുകൊണ്ട് ഇത് വാങ്ങി നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഇപ്പോഴത്തെ ഒരു സംഗതി എന്ന് വെച്ചാൽ ആ വൺ ടൈം പർച്ചേസിങ്ങിൻ്റെ സംഗതി അവർ മതിയാക്കി അതിന് പറയുമ്പോൾ മൈക്രോസോഫ്റ്റ് 365 എന്നും പറഞ്ഞിട്ടുള്ള ഒരു സബ്സ്ക്രിപ്ഷൻ മോഡലാണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾക്കിപ്പോൾ മാസം ഒരു നിശ്ചിത തുക ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു 500 രൂപയോളം ആണെന്ന് തോന്നുന്നു ഒരു മാസം ആ ഒരു എമൗണ്ട് മൈക്രോസോഫ്റ്റ് കോർപ്പറേഷന് പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ട് ഒരു മാസത്തേക്ക് നിങ്ങൾക്ക് പേയ്മെൻറ്റ് അടച്ചുകൊണ്ട് സബ്സ്ക്രിപ്ഷൻ എടുത്ത് മൈക്രോസോഫ്റ്റ് ഓഫീസിൻ്റെ പാക്കേജ് ഉപയോഗിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മാസത്തിന് പകരമായിട്ട് 1 ഇയർ പാക്കേജുകളുണ്ട്, അങ്ങനെയുള്ള പാക്കുകളുണ്ട്. അത്തരത്തിലുള്ള പാക്കേജുകൾ നിങ്ങൾക്ക് മാസം തോറും അല്ലെങ്കിൽ വർഷം തോറും പൈസ അടച്ചുകൊണ്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും സബ്സ്ക്രിപ്ഷനായിട്ട്. നമ്മളിപ്പോൾ നെറ്റ്ഫ്ലിക്സ് ആമസോൺ പ്രൈം ഒക്കെ എടുക്കുന്ന പോലെ സബ്സ്ക്രിപ്ഷൻ മോഡലിൽ നമുക്കെടുത്ത് ഉപയോഗിക്കാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാനായിട്ടുള്ള ഒരു ഏക മാർഗം ഇവരുടെ വെബ് വെർഷൻസ് അതായത് ഓൺലൈൻ വെർഷൻസ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതായത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാണ്ട് നമുക്ക് ഓൺലൈനായിട്ട് ഇവരുടെ സൈറ്റിൽ കൂടി ഉപയോഗിക്കാം. അതിനുവേണ്ടി സിമ്പിളായിട്ട് നമുക്കിപ്പോൾ വേഡാണ് ഉപയോഗിക്കണമെങ്കിൽ വേഡ് ഡോട്ട് ന്യൂ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. എക്സൽ ആണെങ്കിൽ എക്സൽ ഡോട്ട് ന്യൂ, പവർ പോയിൻറ്റ് ഡോട്ട് ന്യൂ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഇതിനകത്തേക്ക് കയറാം. നമ്മുടെ മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് ഉപയോഗിച്ചിട്ട് അതായത് നമ്മുടെ ഔട്ട്ലുക്ക് ഐഡിയോ അല്ലെങ്കിൽ ഹോട്ട്മെയിലോ അങ്ങനെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിനകത്തേക്ക് കയറാവുന്നതാണ്. മൈക്രോസോഫ്റ്റ് ഐഡി ഉപയോഗിച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്ത് ഇത് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ അത് ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തില്ല, ക്ലൗഡായിട്ട് ഉപയോഗിക്കുന്നതാണ്. ബ്രൗസർ ഉപയോഗിച്ച് ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടായിരിക്കണം. ബ്രൗസറിനകത്ത് നിന്നുകൊണ്ട് ഉപയോഗിക്കുന്ന ഒരുപാടാണ്. ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും അതിനകത്ത് അവൈലബിൾ ആണ്. പിന്നെ ബ്രൗസറിൽ നിന്നുകൊണ്ട് ഉപയോഗിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില പെർഫോമൻസിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ കയറി വരാം. ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് നേരിടേണ്ടി വന്നേക്കാം. അപ്പോൾ അതാണ് അവിടെ സംഭവിക്കുക. അല്ലാണ്ട് ഈ മൈക്രോസോഫ്റ്റ് ഓഫീസ് ഒരിക്കലും നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇത് ഫ്രീ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് പലരും. ഇത്തരത്തിൻ്റെ എന്താണ് പൈറേറ്റഡ് കോപ്പീസ് ഉപയോഗിക്കാറുണ്ട്. പൈറേറ്റഡ് കോപ്പീസ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ക്രാക്ക് ചെയ്ത വെർഷനുകളാണ് ഉപയോഗിക്കുന്നത്. അത് പൂർണ്ണമായിട്ടും ഇല്ലീഗലായിട്ടുള്ള ഒരു സംഗതിയാണ്. നമ്മൾ ഒരിക്കലും പൈറസിയെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഇതൊരു പൈറേറ്റഡ് ആയിട്ടുള്ള കോപ്പീസ് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ പൈറേറ്റഡ് കോപ്പീസ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അത്തരം കോപ്പീസ് ഉപയോഗിക്കുന്ന സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഒരു പെയ്ഡ് സോഫ്റ്റ്വെയർ ആണ്. നിങ്ങൾക്ക് ഈ സാധനം ഒരാൾ ഫ്രീ ആയിട്ട് നൽകണം എന്നുണ്ടെങ്കിൽ അയാൾക്ക് അതിൽ എന്തെങ്കിലും ഒരു ലാഭം കാണാതെ ഒരാൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരത്തില്ലല്ലോ. അതായത് ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു പൈറേറ്റഡ് ആയിട്ടുള്ള ഒരു സൈറ്റിൽ പോയിട്ടായിരിക്കും ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ആ സൈറ്റ് നടത്തുന്ന ആൾക്ക് ഒരു ലാഭമില്ലാതെ അയാൾ ഇത്രയും വില മതിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുമോ? അതിൽ എന്തെങ്കിലും ഒരു കാര്യം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് മനസ്സിലാക്കുക. അതായത് നിങ്ങളുടെ ഡാറ്റയാണ് ആ സോഫ്റ്റ്വെയർ ഫ്രീ ആയിട്ട് തന്ന ആളുടെ ഉദ്ദേശം. ഇത് നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്തേക്ക് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ സിസ്റ്റത്തിനകത്തുള്ള ഡാറ്റ അതായത് നിങ്ങളുടെ പേഴ്സണൽ ഡാറ്റയോ എന്തോ ആയിക്കോട്ടെ അത് അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ ഒരുപക്ഷെ വൈറസ് കയറാനുള്ള സാധ്യത, ഒരുപാട് വൾനറബിലിറ്റീസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇത്തരം പൈറേറ്റഡ് ആയിട്ടുള്ള, അതിപ്പോൾ MS ഓഫീസ് പാക്കേജിൻ്റെ കാര്യം മാത്രമല്ല ഏതൊരു സോഫ്റ്റ്വെയറും പൈറേറ്റഡ് കോപ്പീസ് ഒരു കാരണവശാലും ഉപയോഗിക്കാനായിട്ട് പാടില്ല. അത് സിസ്റ്റം ഒരുപാട് വൾനറബിളായിട്ട് മാറും, നമ്മുടെ ഡാറ്റ ഒരുപാട് ത്രെഡാണത്, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് മൈക്രോസോഫ്റ്റിൻ്റെ പാക്കേജ് തന്നെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ പേയ്മെൻറ്റ് കൊടുത്ത് വാങ്ങുക, അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓൺലൈൻ വെർഷൻസ് ഉപയോഗിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരുപാട് ആൾട്ടർനേറ്റീവ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്ക് ലിബ്രോ ഓഫീസ് ഉണ്ട്. ലിബ്രോ ഓഫീസിനകത്ത് തന്നെ ഇപ്പോൾ വേഡിന് പോലെ ലിബ്രോ ഓഫീസ് റൈറ്റർ ഉണ്ട്, എക്സലിന് പോലെ ലിബ്രോ ഓഫീസ് കാൽക്ക് ഉണ്ട്, പവർ പോയിൻ്റ് പോലെ ലിബ്രോ ഓഫീസ് ഇംപ്രസ് ഉണ്ട്. അതിലാണെങ്കിൽ ഇനിയിപ്പോൾ ഓപ്പൺ ഓഫീസ് എന്ന് പറഞ്ഞിട്ടൊരു പാക്കേജ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഇത്തരത്തിലുള്ള ഓഫീസ് പാക്കേജുകൾ നമുക്ക് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഒരുപാട് സർവീസ് പ്രൊവൈഡേഴ്സൊക്കെ ഉണ്ട്. ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഒരുപാട് പാക്കേജുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുമല്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഗൂഗിളിൻ്റെ തന്നെ സംവിധാനങ്ങളുണ്ട്. ഗൂഗിൾ ഇപ്പോൾ എന്താണ് ഗൂഗിൾ ഷീറ്റ്, ഗൂഗിൾ സ്ലൈഡ്, ഗൂഗിൾ ഡോക്സ് ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ എക്സൽ പോലായിട്ട് നമുക്ക് ഗൂഗിൾ ഷീറ്റ്സ് ഉപയോഗിക്കാം. ഓൾമോസ്റ്റ് എക്സൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതിനകത്ത്, എല്ലാ കാര്യങ്ങളും എന്ന് പറയുന്നില്ല, ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും അതിനകത്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ആൾട്ടർനേറ്റീവ്സ് ഉണ്ട്. ഒന്നെങ്കിൽ പേയ്മെൻറ്റ് കൊടുത്ത് വാങ്ങുക, അല്ലെങ്കിൽ ഓൺലൈൻ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ്സ് ഉപയോഗിക്കുക. ഇതാണ് നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത്. പൈറേറ്റഡ് കോപ്പീസ് ഉപയോഗിക്കുന്നത് ഭയങ്കര ഹൈലി റിസ്ക്കാണ്. അത് ഇല്ലീഗലാണ്. ഇല്ലീഗലാണെന്ന് പറഞ്ഞിട്ട് മൈക്രോസോഫ്റ്റുകാർ വന്ന് നിങ്ങളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും എന്നുള്ള സംഗതിയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അത് ഇല്ലീഗലായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അവിടെ വന്നിട്ട് നിങ്ങൾക്കെതിരെ ആക്ഷൻ എടുത്താലും എടുത്തില്ലെങ്കിലും അതൊരു ഇല്ലീഗൽ കാര്യമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. പിന്നെ സിസ്റ്റം വൾനറബിളായിട്ട് മാറും. അതൊരു 100% ഷുവറാണ്. വൈറസ് കയറും, വൈറസ് അറ്റാക്സ് ഉണ്ടാവും, മാൽവെയർ അറ്റാക്സ് ഉണ്ടാവും, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരുപാട് സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഒരുപാട് പേര് ഇതിനെപ്പറ്റി ഒരു കാര്യം ചോദിച്ചതുകൊണ്ട് അത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞതാണ്.
ഓക്കെ, ബൈ, താങ്ക് യു.